സമയോ ആരുമില്ല. നിങ്ങൾ ആ സ്ഥാനത്തുനിന്ന് ഈ മംഗളക്രമം നടത്തിത്തരണം. പണം എത്ര വേണമെങ്കിലും അറിയാ. തലവെട്ടേണ്ടവന്റെ തലവെട്ടുക, കൈവെട്ടേണ്ടവന്റെ കൈവെട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് ഞാനുണ്ട്, ഡോക്ടർ പശുപതി. വേലായുധം കുട്ടി, എന്താ നിന്റെ പുറപ്പാട്? ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ. എന്താ വേലായുത? നിനക്കൊന്നും മനസ്സിലായിട്ടില്ല ഭൈരവ. നിനക്കൊരു നല്ല ജീവിതം കിട്ടിയത് ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. വേണ്ട, നീ ഇവിടെ നിൽക്ക്, കല്യാണം കഴിയട്ടെ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം. ഞാനിവിടെ വന്നത് നിനക്കൊരു ഭാരമായി. ഞാൻ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. വേലായുധം കുട്ടി, തെരുവിലേതോ ഓടയിൽ ജനിച്ചു വീണവരാണ് നമ്മൾ. കണ്ണു തുറന്നപ്പോ ആദ്യം കണ്ടത് നമ്മൾ തമ്മിലാടാ. എച്ചിൽ പൂനെയിലും ഫുട്പാത്തിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ചല്ലേ വളർന്നത്? തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മൾ കുറ്റവാളികളായി. അതെ, നിന്നെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ലടാ. പക്ഷെ എന്നെ തേടി ഏത് നിമിഷവും പോലീസ് വരാം. അങ്ങനെ വന്നാൽ നിന്റെ ഈ നല്ല ജീവിതം തകരും. കള്ളനാണെങ്കിലും നിന്റെ തകർച്ച കാണാൻ എനിക്ക് മനക്കരുത്തില്ലടാ. നാളെ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കല്യാണം മുടങ്ങരുത്. എന്റെ അമ്മാവിന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തരേണ്ടത് വേലായുധം കുട്ടിയാണ്. എന്നിട്ടേ ഇവിടെ നിന്ന് പോകാവൂ. അയ്യോ എന്റെ പൊന്നു മോളെ, എനിക്ക് വയ്യ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്തുണ്ടായി അമ്മക്കുട്ടി? ചതിച്ചോ? അമ്മക്കുട്ടിക്ക് എന്ത് പറ്റി? കള്ളങ്ങേറി അമ്മക്കുട്ടിയുടെ ആഭരണങ്ങൾ മുഴുവൻ മോഷ്ടിച്ചിട്ട് പോയി. വാ നാണോ നേരെ, നമുക്ക് അന്വേഷണം ആരംഭിക്കാം. കാരണം വേഗം വാ. വാ വന്നേരെ. എല്ലാം ഞാൻ അറിഞ്ഞു. കല്യാണ മുഹൂർത്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് താൻ ഓമനിച്ചു വളർത്തിയ സ്വന്തം പുത്രിയുടെ സ്വർണ്ണാഭരണങ്ങൾ കളവുപോയി എന്നറിയുന്നൊരു പിതാവിന്റെയും അമ്മയുടെയും ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യന്റെ മനസ്സിനേക്കാളും വിശാലമായ മനസ്സുള്ള മൃഗങ്ങളുടെ മനസ്സുമായിട്ടാണ് എനിക്ക് സമ്പർക്കം. അമ്മേ, ഡോണ്ട് ലൂസ് കറേജ്. അമ്മൂമ്മേ, വിഷമിക്കാതിരിക്കൂ. ഞാൻ സ്നേഹിച്ച നിങ്ങളുടെ സ്വത്തോ സ്വർണ്ണാഭരണങ്ങളോ അല്ല, എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് വേണ്ടത്. അമ്മേ, മോളെ വേഗം അണിയിച്ചൊരുക്കൂ, സദ്യ ഒരുങ്ങട്ടെ, എല്ലാ ഏർപ്പാടുകളും തകൃതിയായി നടക്കട്ടെ. മുഹൂർത്തത്തിന് ഒരു മണിക്കൂർ മുമ്പ് ഈ കല്യാണം നടത്തുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആർക്കും ഒരു ടെൻഷനും വേണ്ട, ഈ കല്യാണം നടക്കുന്നു. എന്താ നോക്കി നിൽക്കണേ? പറഞ്ഞു കേട്ടില്ലേ? ഊതട വേഗം. പ്രസിഡന്റിന് ഇത് വരണം. അല്ല, രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ. അയാൾക്കൊരു ആപത്ത് വന്നിരിക്കുന്ന സമയ, നമ്മൾ അയാൾ സഹായിക്കണം. ആ നേതാവേ, എന്റെ ബലമായ സംശയം, ഇവന്റെ അച്ഛൻ കുറുപ്പാണ് പണ്ടങ്ങൾ മോഷ്ടിച്ചെന്ന? അങ്ങേര് പഞ്ചായത്തിന്റെ പണം വെട്ടിക്കൊന്നല്ലാതെ മറ്റുള്ളവന്റെ പണ്ടം അടിക്കില്ല. ഇങ്ങനൊരു നൊണ്ടി വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലല്ലോ. അതെ, അവന് ചൊണ്ടില്ല. ¡Gracias!
സത്യം പറയണ, എന്തിനാ ഓടിയത്? പതിവ് ഓട്ടം. എന്തുവാടാ ഇത്? നോക്ക്. അയ്യോ പണ്ടങ്ങൾ. അതെ, പ്രസിഡന്റിന്റെ വീട്ടിലെ പണ്ടം. സത്യം പറഞ്ഞ ഞാൻ പറയാം, ഞാൻ വലായുധൻ, അവൻ ഭൈരവൻ. ആര്? അതെ, നിങ്ങളുടെ ഡോക്ടർ പശുപതി. ഞാനും അവനും ഒരുപാട് കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ധാരാളം കളവുകൾ നടത്തിയിട്ടുണ്ട്. ആരെയും അകത്തേക്ക് കയറ്റിവിടണ്ട, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇത് വേണം, മിണ്ടരുത്, കല്യാണം കഴിയുന്നവരെ ഒരു അക്ഷരം ശബ്ദിക്കരുത്. വാന്റെ കൂടെ എന്തോ നാടാ നോക്കിയിരിക്കുന്നത്, കത്തേരി പിടിച്ചോട്ടെ. അച്ഛാ വന്നേ, വന്നു കുട്ടികളൊക്കെ ഒന്ന് പോയി, എല്ലാവരും ഒന്ന് മാറി മാറി. മുഹൂർത്തത്തിനുള്ള സമയമാകുമ്പോ പറയാലോ. പോ, എങ്ങനെയാ തുറന്നു പറയാ, എങ്ങനെയാ തുറന്നു പറയാ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ വേണ്ട, തുറന്നു പറയാം, അതല്ലോ നല്ലത്. എന്ത്? അതെ അതെ അതെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛാ, ഇവിടുത്തെ മോഷണത്തിന്റെ പിന്നിൽ പപ്പനും കൂട്ടരുമാണ്. വെരി സോറി, അവരുടെ കൂട്ടത്തിൽ എന്റെ അമ്മാവനുണ്ട്. അമ്മാവനോ? അതെ, എന്റെ അമ്മാവൻ ഇത്രയും ദിവസം എന്റെ കൂടെ വന്ന് താമസിച്ചത് അദ്ദേഹത്തിന്റെ മതാലശയായ മകളെ എന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പണമല്ല വലുത്, കല്യാണത്തിന് എന്നെ കിട്ടുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ആദ്യം ബാലനെയും കൂട്ടരെയും ചൂണ്ടയിട്ടു. യെസ്, അതെ അച്ഛാ, അവരാണ് ഇവിടുത്തെ സ്വർണം മോഷ്ടിച്ചത്. എല്ലാം ഇയാക്കറിയാ. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. തീർന്നില്ല, പുതിയൊരു ആയുധവുമായിട്ടാണ് അവർ ഗോദയിലേക്ക് ഇറങ്ങുന്നത്. എന്ത് വില കൊടുത്തും ഈ കല്യാണം മുടക്കുമെന്ന വാശിയിലാണ് അവരിപ്പോ. കല്യാണം മുടക്ക്? എന്റെ പേര് ഭൈരവനാണ്. ഭൈരവനാണ് എന്നവർ പറയും. പശുപതി എന്ന പേരിൽ വന്നിരിക്കുന്ന വ്യാജ ഡോക്ടറാണ് ഞാൻ എന്നും അവർ പറയും. ശരിയല്ലോ? ശരിയാണ്. പ്രസിഡന്റ് ഒരു മണ്ടനാണെന്നും ഈസി ആയി കളിപ്പിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ആരാ മണ്ടന്മാരെന്ന് കാണിച്ചു കൊടുക്കാം, ഇങ്ങോട്ട് വരട്ടെ. മിണ്ടിപ്പോവരെ. അവൻ കള്ളനാണ്. കണ്ടോ പ്രസിഡന്റ്? തുറന്ന് നോക്ക്. ചന്ദ്രപതി. എന്തേ? മിടുക്കന്മാർ, ചുണക്കുട്ടന്മാർ, നാടിന്റെ അഭിമാന ഭാജനങ്ങൾ. തോട്ട് വെക്കേ. എന്റെ ഈശ്വര, സന്തോഷായി, വളരെ സന്തോഷായി. വാമോനെ, പ്രസിഡന്റ് പോകാൻ വരട്ടെ, ഞാൻ സത്യങ്ങൾ പറയാനുണ്ട്. താഞ്ചിരിക്കണ്ട, താഞ്ചിരിക്കണ്ട. ഈ പണ്ടങ്ങൾ മോഷ്ടിച്ച ആരാണെന്ന് അറിയാമോ? അറിയാം. ഈ ഡോക്ടറുടെ അമ്മാവനാണ്. അതറിയാം. ഇയാൾ ഡോക്ടർ പശുപതിയല്ല, വ്യാജനാണ്. ഇയാളുടെ ശരിയായ പേർ ഭൈരവൻ എന്നാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇയാള് കള്ളനാണ്. ആ കള്ളനാണ്, കള്ളനാണ്. ഇനിയോ? ഇതെല്ലാം അറിഞ്ഞിട്ടാണോ മോളെ ഇയാൾക്ക് കുരുതി കൊടുക്കാൻ തീരുമാനിച്ചത്? പോയില്ല. എടാ, ആദ്യം വീട് ഭരിക്കാൻ പഠിച്ചിട്ടാ പ്രസിഡന്റ് നാട് ഭരിക്കാൻ ഇറങ്ങിയത്, മനസ്സിലായോ? നിശ്ചയിച്ചതിലും ഒരു മണിക്കൂർ മുമ്പ് ഈ പന്തല് വെച്ച് താലി കെട്ട് നടക്കും. പ്രസിഡന്റ് കല്യാണം നടത്തരുത്. താൻ പോടുവിടുന്നു. തന്റെ മോളെ ഈ പാവത്തിന് തല കെട്ടിവെക്കാൻ അല്ലേടോ താൻ ഇവിടെ കറങ്ങിടന്നത്. ഒരു കാര്യം, ഒരു കാര്യം, വേണ്ടവർക്ക് വല്ലോ നക്കിയിട്ട് പോകാം, അല്ലാത്തവർക്ക് ഇപ്പോഴേ പോകാം. മേളം. കല്യാണം.